നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. പാലപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിയായ യുവതിക്ക് പരുക്ക്. കണ്ണംപള്ളി സുബിയുടെ ഭാര്യ രജനിക്കാണ് പരിക്കേറ്റത്. 36-കാരിയെ തുമ്പികൊണ്ട് അടിച്ചു വീഴ്ത്തി ആന. ജൂം ടോളി റബ്ബർ എസ്റ്റേറ്റിലാണ് സംഭവം. കൈക്കും ഷോൾഡറിനും പരിക്കേറ്റ യുവതിയെ മുളങ്ങുംത്താവ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ തോളൂർ പഞ്ചായത്തിന് പുതിയ പ്രസിഡന്റ്. കോൺഗ്രസ് നേതാവും എടക്കളത്തൂർ വാർഡ് മെമ്പറുമായ വി കെ രഘുനാഥൻ പുതിയ അധ്യക്ഷൻ. കെ ജി പോൾസൺ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 13-അംഗ ഭരണസമിതിയിൽ രഘുനാഥൻ പ്രസിഡന്റായത് വോട്ടെടുപ്പിലൂടെ. രഘുനാഥന് 8 എതിർ സ്ഥാനാർത്ഥി സീന ഷാജന് 5 വോട്ട് ലഭിച്ചു. പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നവവത്സര ആഘോഷം. കർശന പരിശോധനയ്ക്കിടയിലും ജില്ലയിലേക്ക് ലഹരി ഒഴുകുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ ലഹരി വേട്ട. 8 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. ധൻബാദ് എക്സ്പ്രസിൽ നിന്നാണ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പിടിച്ചെടുത്തത്. കടത്തുകാരന് വേണ്ടി അന്വേഷണം ഊർജിതം. ഉഗ്രവിഷമുള്ള പാമ്പിന്റെ കടിയേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന 19-കാരനെ മരണക്കിടക്കയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ച് മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകർ. വേലൂർ സ്വദേശിയായ സിദ്ധാർത്ഥിനാണ് പുനർജീവൻ ഉറപ്പാക്കിയത്. മെഡിക്കൽ കോളേജിൽ നൽകിയത് മികച്ച പരിചരണം. സന്തോഷവാനായി സിദ്ധാർത്ഥ് വീട്ടിലേക്ക് മടങ്ങി. കുരുന്നുകളിലെ സർഗശേഷി പരിപോഷിപ്പിക്കാൻ കർമ്മപദ്ധതിയുമായി ജില്ലാ പഞ്ചായത്തും ശാസ്ത്ര സാഹിത്യ പരിഷത്തും. അങ്കണവാടി അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പരിശീലനം. കുഞ്ഞുമക്കൾക്കൊപ്പം എന്ന പേരിൽ വരടിയം സ്കൂളിൽ ശില്പശാല. അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി ഉദ്ഘാടനം ചെയ്തു. മോക്ക് ഡ്രില്ലിനിടയിൽ ദുരന്തം. പത്തനംതിട്ട മണിമലയാറ്റിലെ ബിനു സോമന്റെ മരണത്തിൽ അധികൃതർക്ക് വീഴ്ചയില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. 34-കാരന്റേത് സ്വാഭാവിക മരണം. കുഴഞ്ഞു വീണാണ് മരിച്ചതെന്ന് മന്ത്രി. കേസെടുത്തത് പോലീസും മനുഷ്യാവകാശ കമ്മീഷനും. മന്ത്രിയുടെ വാദം തള്ളി നാട്ടുകാർ. നടന്നത് ഗുരുതര വീഴ്ചയെന്ന് ജനങ്ങൾ. കൈപ്പറമ്പ് പുറ്റേക്കരയിൽ നടന്ന കൊലപാതക കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ വലയിലാക്കിയ പോലീസ് ഓഫീസർക്ക് കുട്ടിപ്പോലീസിന്റെ അഭിനന്ദനം. പേരാമംഗലം പോലീസ് ഇൻസ്പെക്ടർ വി അശോക് കുമാറിനെയാണ് എസ് പി സി ക്യാമ്പിന്റെ സമാപന ചടങ്ങിൽ അനുമോദിച്ചത്. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനി ജോസ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ തെരുവു നാടകവുമായി NSS വളണ്ടിയർമാർ. രാജഗിരി CKCC LP സ്കൂളിൽ നടക്കുന്ന വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1-ാം വർഷ വിദ്യാർത്ഥികളുടെ ക്യാമ്പിൽ പങ്കെടുത്തവർ ഇത്തിൽ കണ്ണികൾ എന്ന പേരിൽ തെരുവു നാടകം അവതരിപ്പിച്ചു. മുണ്ടത്തിക്കോട് സെന്ററിൽ ബോധവൽക്കരണ നാടകം. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രം 10-ാമുദയ മഹോത്സവം. പഞ്ചവാദ്യവും മേളവും നാദാവേശം തീർത്തു. ഭക്തിഗാനമേള, ഭക്തി പ്രഭാഷണം നടന്നു. നിറമാല ചുറ്റുവിളക്ക് നാടകമരങ്ങേറി. താലപ്പൊലി എഴുന്നള്ളിപ്പ് ആവേശ സാഗരമായി. പ്രസാദവൂട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മകരവിളക്ക് പൂജകൾക്കായി ശബരീശ സന്നിധി തുറന്നു. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പൂർണ്ണമായും ഇ ഹെൽത്ത് പദ്ധതിയുടെ കീഴിൽ. OP സമ്പൂർണമായി പുതിയ പദ്ധതിയുടെ ഭാഗം. എല്ലാവർക്കും പുതിയ OP ടിക്കറ്റുകൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചു. ക്യാഷ് കൗണ്ടറുകളിൽ ബില്ലുകൾ പ്രിന്റ് ചെയ്ത് നൽകും. പണമടയ്ക്കേണ്ടതില്ലാത്ത വിഭാഗക്കാർക്കും ബില്ലുകൾ നൽകാൻ തീരുമാനം. തൃശൂർ ജില്ലാ മുൻ ഡെപ്യൂട്ടി കളക്ടറും നാടിന്റെ സമസ്ത മേഖലയിലും സജീവ സാന്നിധ്യമായിരുന്ന തെക്കുംകര പുന്നമ്പറമ്പ് മനക്കലാത്ത് നാരായണൻ കുട്ടിക്ക് പ്രണാമവുമായി ജന്മനാട്. സർവകക്ഷി അനുശോചന യോഗം നടന്നു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അടക്കമുള്ള ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തു.